students, we will start in the 6th problem, symbol position, 6th problem, 6th problem, starting with the problem, we will start in the 6th problem. പിന്നെ നമ്മൾ ഹെക്സഗൺ ഹെക്സഗൺ നമ്മൾ ഇത് ചെയ്തിട്ടില്ല. സോ ഇത് നമ്മൾ ചെയ്യാനിരിക്കുന്നത് ഹെക്സഗൺ ആണ്. സോ ഹെക്സഗൺ പ്രിസം ആണ് ഞാൻ ഇവിടെ ഓക്കെ. സോ ഹെക്സഗൺ പ്രിസത്തിന്റെ ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ഞാൻ പറയാം. സോ ഐ ഹാവ് ആൻ ഹെക്സഗൺ പ്രിസം വിത്ത് ബേസ് എച്ച് 25 mm, ബേസ് എച്ച് 25 mm ആൻഡ് ഹൈറ്റ് 80 mm. ഓക്കെ, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. സോ റെസ്റ്റിംഗ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് One of its base edge is parallel to VP and nearer to it, which is 20 mm in front of it. So one of its base edge is parallel to VP and nearer to it, and which is 20 mm in front of it. So I am going to start here. Now question number one, an hexagonal prism with a base edge 25 mm, height 80 mm. Is resting on its base on HP. So HP is resting on its base on HP such that one of its base edge is parallel and nearer to VP, which is 20 mm in front of VP. So base edge parallel and nearer to 20 mm in front of VP. See now the question. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഐഡന്റിഫൈ ദ സോളിഡ് വിച്ച് ഈസ് ഹെക്സഗണൽ. ആറ് സൈഡ് ഹെക്സഗണൽ അല്ലെങ്കിൽ പ്രിസം ആണ്, സൈഡിലും ഹെക്സഗണൽ ഉണ്ട്. ദെൻ ബേസ് എച്ച് വന്നിട്ട് 25. സോ നമ്മുടെ ബേസ് എച്ച് എന്താണ്, ഹെക്സഗണൽ. അപ്പൊ ഹെക്സഗൺ വരച്ച് വേണം തുടങ്ങാൻ. അടുത്ത സ്റ്റെപ്പ് ഹെക്സഗണലിന്റെ മുകളിലാണോ താഴെയാണോ വരയ്ക്കുന്നത്, ദാറ്റ് ഈസ് ഇതിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ഹെക്സഗണലിന്റെ മുകളിലായിരിക്കും, ഇങ്ങനെയാണെങ്കിൽ ഹെക്സഗണലിന്റെ താഴെ. കാരണം എന്താ, ടോപ്പ് വീലായിരിക്കും ബേസ് എച്ച് വരുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, സോൾഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഗ്യാപ്പ് ഒന്നും ഇല്ല. സോ റെസ്റ്റിംഗ് ഓൺ സ്പേസ് ഓൺ എച്ച് പി. സോ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ദറ്റ് മീൻസ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നാണ്. സോ ടോപ്പ് വ്യൂ എക്സാം വിസിബിൾ ആണ്. സോ എക്സെൽ അതിന്റെ താഴെ വരും. ഇനി അടുത്തത് എക്സെൽ താഴെ എത്ര താഴെയാണ്, അപ്പൊ എത്ര ഇൻഫ്രണ്ട് ആണെന്ന് ഡാറ്റ വരും. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ബേസ് എഡ്ജ് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആവണം, അത് നിയർ ആയിരിക്കണം. ആ ബേസ് എഡ്ജ് വെർട്ടിക്കൽ പ്ലെയിനിന് 20 mm ഇൻഫ്രണ്ട്. കേസ് അല്ല ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആക്സ് നമ്മുടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഷോർട്ടിന്റെ ഏത് പോയിന്റ് വെച്ചിട്ടും ഈ ഒരു ഡിസ്റ്റൻസ് പറയാം. ഇതുവരെയുള്ള എല്ലാ കേസും നമ്മൾ പറഞ്ഞതാ ആക്സിസ് ഇത്തരമോ ഇൻഫ്രണ്ട് എന്നാണ്. അപ്പൊ അതിനുവരെ ഈ പറയുന്നത് ഒരു ബേസ് എഡ്ജ് വെർട്ടിക്കൽ പ്ലെയിൻ പാരലൽ ആയിട്ടുള്ള ബേസ് എഡ്ജ് 20 mm ഇൻഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഒരു ബേസ് എഡ്ജ് പാരലൽ ആണ്, ആ ബേസ് എഡ്ജ് എക്സ് വൈ ലൈനിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് 20 mm ആയിരിക്കണം. അപ്പൊ ഈ കേസിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വൈ ലൈൻ വരച്ച് തന്നെ തുടങ്ങാൻ പറ്റും. ആക്സിസ് ആണെങ്കിൽ ആ സെന്റർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്ന് ഒരു ഷേപ്പ് വരയ്ക്കാനാണെങ്കിൽ നമുക്ക് പാടാം. അതുകൊണ്ടാണ് നമ്മൾ അത് ഷേപ്പ് വരച്ച് ആക്സിസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എക്സ് വൈ ലൈൻ വരച്ചത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആക്സിസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല, എക്സ് ആണിന്റെ ബേസ് എഡ്ജുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആക്സിസ് വരച്ച് വേണമെങ്കിൽ തുടങ്ങും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ രീതി നിങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ബേസ് എഡ്ജ് ഷേപ്പ് ആദ്യം വരയ്ക്കും. സോ എക്സ് വൈ ലൈൻ താഴെ ഷേപ്പ് വരണം, വൺ ബേസ് എഡ്ജ് പാരലൽ ആൻഡ് നിയർ ആയിരിക്കണം. സോ ഞാൻ ആ രീതിയിൽ വരയ്ക്കണം. സോ ഒരു ബേസ് എഡ്ജ് പാരലൽ ആയിരിക്കണം. സോ നമ്മുടെ 25 mm ആണ് ബേസ് എഡ്ജിന്റെ ഡിസ്റ്റൻസ്. സോ 25 mm പാരലൽ ആക്കിക്കൊണ്ട് ഒരു ബേസ് എഡ്ജ് ഞാൻ വരച്ചു. ഹെക്സാൺ ആണ്. സോ ഹെക്സാൺ ആകെ ഇന്ത്യ എന്ന് പറയുന്നത് 120 ആണ്. സോ ഞാൻ രണ്ട് പോയിന്റിൽ നിന്നും 120 degree രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. ഇത് സെന്റർ പോയിന്റ് ആയിട്ടുണ്ട്. അടുത്ത 120 മെഷർ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത് 120 degree. ഇങ്ങനെ അടുത്തത് ഇത് 120 degree. ഈ രണ്ട് ലൈൻസിലും എത്ര മെഷർ ചെയ്യാം, 25 മെഷർ ചെയ്യാം. ഇവിടെയും 25 മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ലി ഉള്ള പോയിന്റ് കിട്ടും. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ എക്സാം വെക്കണം. ഇതാണ് എക്സാം വരയ്ക്കുന്ന സ്റ്റെപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് വരച്ചിട്ടുണ്ട്. ഞാൻ നീറ്റായിട്ടല്ല വരച്ചിട്ടുണ്ട്. സോ നീറ്റായിട്ട് വരയ്ക്കണം. നിങ്ങൾ കറക്റ്റ് ആയിട്ട്
steps of the number there. So basically parallel I can come on the other basically where it's any session here 120 angle answer again. So 120 degree angle to if they 120 degree angle answer again. Other 25 measure here, so 25 measure here, you would 25 measure here. Then again, Adita 120, but another 120 here to know. So, we have to check 7 coming down. Okay. So, now we have to check 7. Prism is a cross line. Long ranges on top of the pendulum. You know, just the pendulum, long ranges is a black. So, just the axis point to mark the mark. You will have to cross the back and reach the axis back and reach the original. You will see the excellent. Excellent. Axis all the distance. The nearest base is the base. Parallel base is 20 mm in front of it. So, if you have to 20. So, here 20 and we measure here and the axis line. So, this is x line and this is x line. Clear now, one of its base edge is nearer to VP, which is 20 mm in front of VP. The axis line distance is here. What is it? The position is the distance. The distance is the distance. So, if you have to x line, 20 mm ഇങ്ങോട്ട് മാറ്റി ഈ ലൈൻ വരച്ച് നമുക്ക് വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ ഞാൻ വരച്ച എക്സാം വരച്ചു തിരിച്ചിരുന്നത് 20 mm എക്സ് വരച്ചു. എങ്ങനെയാണെങ്കിൽ ഇതിൽ ചെയ്യാം ആക്സിന്റെ ഡിസ്റ്റൻസ് അല്ല വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താ പോയിന്റ്സുകളുടെ പേര് കൊടുക്കണം. സോ ഇവിടെ പോയിന്റ്സിന്റെ പേര് കൊടുക്കുന്നു എ ബി സി ഡി ഇ റിമെമ്പർ. സോ ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇവിടെയും ആറ് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. ഇവിടെയും നിങ്ങൾക്ക് ആറ് പോയിന്റ്സ് ഉണ്ടാവും. മൊത്തത്തിൽ ആറ് പോയിന്റ്സ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഞാൻ മേലുള്ള പോയിന്റ്സിന് എ ബി സി നമ്പർ കൊടുക്കുന്നു, ബോട്ടത്തിലെ പോയിന്റ്സിന് സോറി എ ബി സി ലെറ്റർ കൊടുക്കുന്നു, ബോട്ടത്തിലെ പോയിന്റ്സിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ്. സോ ബോട്ടത്തിലെ പോയിന്റ്സിന് നമ്പർ ആണ് കൊടുക്കുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് എ ബ്രാക്കറ്റ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എ ബി സി ഡി ഇ എഫ് സിക്സിന്റെ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് വീഡിയോ. നമ്മൾ ഈ വരച്ച ടോപ്പ് വ്യൂ ആണ്. സോ ബോട്ടത്തെ പോയിന്റ്സ് എ ബി സി അതിന്റെ ബോട്ടത്തിലാണ്.
Clear ano? So e points A yum 1 um undu. So A anu bottom il sorry 1 anu bottom il A nu parayana correspondingly wave line. So I just say wave line extending. So 1, 2, 3, 4, 5, 6, what are the points? This point is 1 dash, here is 2 dash, then this is 3 dash, here is 4 dash. Say, this is the same project line diagram. We are going to get this point equal to hexagonal symmetry. So, this project is the line diagram. So, this point is 5 dash, this point is 6 dash. Similarly, here we are going to go inside. This is A dash, B dash, C dash, D, then E, E dash, F dash. Now, we have a question. If we have two points, we have two points, we have two points, we have two points. Bracket will be done. So, we have to do this. Friend view will be done. Friend view will be done. Okay. Clear on, we're going to complete it. Okay?